PSC പഠനമുറിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറയുന്നത് ലോകചരിത്രത്തിലെ ചൈനീസ് വിപ്ലവത്തെ പറ്റിയാണ്. 20-ാം നൂറ്റാണ്ടിലാണ് ചൈനീസ് വിപ്ലവം നടന്നിട്ടുള്ളത്. ചൈനീസ് വിപ്ലവം നടന്ന വർഷമാണ് 1911. 1911 ആയതുകൊണ്ട് തന്നെ 20-ാം നൂറ്റാണ്ടിൽ നടന്ന വിപ്ലവമാണ് ചൈനീസ് വിപ്ലവം. ചൈന ഭരിച്ചിരുന്ന രാജവംശം ഏതാണ്? മഞ്ജു അല്ലെങ്കിൽ കിങ് രാജവംശമാണ് ചൈന ഭരിച്ചിരുന്നത്. മഞ്ജു അല്ലെങ്കിൽ കിങ് രാജവംശമാണ് ചൈന ഭരിച്ചിരുന്നത്. ഒരു രാജ്യത്തിൻ്റെയും കോളനി ആയിരുന്നില്ല ചൈന. ചൈന എന്ന് പറയുന്ന രാജ്യം ഒരു രാജ്യത്തിൻ്റെയും കോളനി ആയിരുന്നില്ല. ചൈനീസ് വിപ്ലവ സമയത്ത് ചൈന ഭരിച്ചിരുന്ന മഞ്ജു രാജാവിൻ്റെ പേരാണ് പൂയി രാജാവ്. ചൈനീസ് വിപ്ലവ സമയത്ത് ചൈന ഭരിച്ചിരുന്ന മഞ്ജു രാജവംശത്തിലെ രാജാവിൻ്റെ പേരാണ് പൂയി രാജാവ്. അവസാനമായി ചൈന ഭരിച്ച രാജവംശം മഞ്ജു രാജവംശം തന്നെയാണ്. ഏറ്റവും കൂടുതൽ കാലം ചൈന ഭരിച്ച രാജവംശവും മഞ്ജു രാജവംശം തന്നെയാണ്. അങ്ങനെ അവസാനമായി ഭരിച്ച രാജവംശമായ മഞ്ജു രാജവംശത്തിലെ രാജാവാണ് പൂയി രാജാവ്. നമുക്കറിയാം ഏഷ്യയുടെ കിഴക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന രാജ്യമാണ് ചൈന എന്നത് നമുക്കറിയാം. അതുപോലെ ഏഷ്യയിലെ ഏറ്റവും വലിയ രാജ്യമാണ് ചൈന. ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ രാജ്യം ചൈനയാണ്. ചൈനയുടെ തലസ്ഥാനം ഏതാണ്? ബെയ്ജിംഗ് ആണ് ചൈനയുടെ തലസ്ഥാനം. ചൈനയുടെ ഭാഷ മണ്ടാരിൻ ആണ്. ചൈനയുടെ ഭാഷ ഏതാണ്? മണ്ടാരിൻ ആണ്. ഇന്ത്യയുടെ ഏറ്റവും അടുത്ത് കിടക്കുന്ന ഏറ്റവും വലിയ രാജ്യം ഏതാണ്? ചൈനയാണ്. ഇന്ത്യയുടെ ഏറ്റവും അടുത്ത് കിടക്കുന്ന അല്ലെങ്കിൽ ഇന്ത്യയുടെ അയൽപ്പക്കത്തുള്ള ഏറ്റവും വലിയ രാജ്യം ചൈനയാണ്. ചൈനയുടെ പാർലമെൻ്റ് അറിയപ്പെടുന്നത് നാഷണൽ പീപ്പിൾസ് കോൺഗ്രസ് എന്ന പേരിലാണ്. ചൈനയുടെ പാർലമെൻ്റ് അറിയപ്പെടുന്നത് നാഷണൽ പീപ്പിൾസ് കോൺഗ്രസ് എന്ന പേരിലാണ്. ഇപ്പോഴത്തെ ചൈനീസ് പ്രസിഡന്റ് ആരാണ്? ഷിജിങ് പിങ്. ഇപ്പോഴത്തെ ചൈനീസ് പ്രസിഡന്റാണ് ഷിജിങ് പിങ്. വിദേശ ആധിപത്യത്തിനും അതുപോലെ രാജവാഴ്ചയ്ക്കും എതിരെയാണ് 20-ാം നൂറ്റാണ്ടിൽ 1911 ചൈനീസ് വിപ്ലവം അരങ്ങേറിയത്. വിദേശ ആധിപത്യത്തിനും അതുപോലെ രാജവാഴ്ചയ്ക്കും എതിരെയാണ് 20-ാം നൂറ്റാണ്ടിൽ 1911 ചൈനീസ് വിപ്ലവം അരങ്ങേറിയത്. ഈ മഞ്ജു ഭരണകാലത്ത് കാൻഡൻ തുറമുഖം വഴി വാണിജ്യം നടന്നിരുന്നു. എന്താണ്? മഞ്ജു രാജഭരണകാലത്ത് കാൻഡൻ തുറമുഖം വഴി വാണിജ്യം നടന്നിരുന്നു. വാണിജ്യത്തിൽ പട്ടും കളിമൺ പാത്രങ്ങളുമെല്ലാം കയറ്റുമതി ചെയ്തിരുന്നു. ചൈനയിൽ നിന്നും കയറ്റുമതി ചെയ്തിരുന്നു. പക്ഷെ ഒന്നും ഇമ്പോർട്ട് ചെയ്യാൻ, അതായത് ഇറക്കുമതി ചെയ്യാൻ ചൈന സമ്മതിച്ചിരുന്നില്ല. അങ്ങനെ ഗവൺമെൻറ് അറിയാതെ ഒപ്പിയം അഥവാ കറുപ്പ് ഒരു ലഹരി പദാർത്ഥമാണ്. ഈ ലഹരി പദാർത്ഥം ചൈനയിൽ ഇറക്കുമതി ചെയ്യുകയാണ്. ബ്രിട്ടനാണ് ഇങ്ങനെ ചെയ്തത്. അങ്ങനെ ഒപ്പിയം വാർ, കറുപ്പ് യുദ്ധങ്ങൾ രണ്ട് ഘട്ടമായാണ് നടന്നത്. 1839 മുതൽ 1842 വരെ ഒന്നാം കറുപ്പ് യുദ്ധവും രണ്ടാം കറുപ്പ് യുദ്ധം 1856 മുതൽ 1860 വരെയായിരുന്നു രണ്ടാം കറുപ്പ് യുദ്ധം നടന്നത്. രണ്ട് ഘട്ടമായാണ് കറുപ്പ് യുദ്ധങ്ങൾ നടന്നത്. ഒന്നാമത്തെ കറുപ്പ് യുദ്ധം നടന്ന കാലയളവാണ് 1839 മുതൽ 1842 വരെ. രണ്ടാമത്തെ കറുപ്പ് യുദ്ധം നടന്ന കാലഘട്ടമാണ് 1856 മുതൽ 1860 വരെ. അങ്ങനെ ഗവൺമെൻറ് അറിയാതെ ഇറക്കിയിരുന്ന ഈ കറുപ്പ് ഗവൺമെൻറ് പിടിച്ച് അത് നശിപ്പിക്കുകയാണ് ഉണ്ടായത്. തുടർന്നാണ് കറുപ്പ് യുദ്ധം അരങ്ങേറിയത്. ഈ കറുപ്പ് യുദ്ധത്തിൽ ബ്രിട്ടനും ചൈനയും തമ്മിലാണ് കറുപ്പ് യുദ്ധം അരങ്ങേറിയത്, അല്ലെങ്കിൽ ഇംഗ്ലണ്ടും ചൈനയും തമ്മിലാണ് കറുപ്പ് യുദ്ധം അരങ്ങേറിയത്. അതിൽ ചൈന തോൽക്കുകയാണ് ഉണ്ടായത്. അതിനെ തുടർന്ന് ചില നിബന്ധനകൾ പാലിക്കേണ്ടതായി വന്നു. ആർക്ക്? ചൈനയ്ക്ക്. തോറ്റ രാജ്യം എന്തായാലും കുറച്ച് നിബന്ധനകൾക്കെല്ലാം വിധേയമായിരിക്കും. അങ്ങനെ ചൈനയ്ക്ക് കുറച്ച് നിബന്ധനകളെല്ലാം പാലിക്കേണ്ടതായി വന്നു. മറ്റ് യൂറോപ്യന്മാർക്ക് അങ്ങനെ വ്യാപാരത്തിന് അനുമതി നൽകേണ്ടതായി വന്നു. എന്താണ് സംഭവിച്ചത്? കറുപ്പ് യുദ്ധത്തെ തുടർന്ന് ചില നിബന്ധനകൾ പാലിക്കേണ്ടതായി വന്നു. തോറ്റതിനാലാണ് ഈ നിബന്ധനകൾ പാലിക്കേണ്ടതായി വന്നത്. മറ്റ് യൂറോപ്യന്മാർക്ക് വ്യാപാരത്തിന് അനുമതി നൽകേണ്ടതായും വന്നു. അങ്ങനെ 19-ാം നൂറ്റാണ്ടിൻ്റെ അവസാന കാലഘട്ടത്തിൽ ചൈനയിൽ വ്യാപാര ആനുകൂല്യങ്ങൾ കരസ്ഥമാക്കാനായി അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി ആയിരുന്ന ജോൺ ഹേ പ്രഖ്യാപിച്ച നയമാണ് തുറന്ന വാതിൽ നയം. ചൈനയുടെ വ്യാപാര കാര്യങ്ങളിൽ ഇടപെടാൻ വേണ്ടി അമേരിക്ക പ്രഖ്യാപിച്ച ഒരു നയമാണ് തുറന്ന വാതിൽ നയം. 19-ാം നൂറ്റാണ്ടിൻ്റെ അവസാന കാലഘട്ടത്തിൽ ചൈനയിൽ വ്യാപാരാനുകൂല്യങ്ങൾ കരസ്ഥമാക്കാനായി അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി, ആരായിരുന്നു അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി? ജോൺ ഹേയ് ആയിരുന്നു. അദ്ദേഹം പ്രഖ്യാപിച്ച നയമാണ് തുറന്ന വാതിൽ നയം. ഇപ്പോൾ നമ്മൾ എന്തെല്ലാം നോക്കി? കറുപ്പ് യുദ്ധം നടന്നത് ചൈനയുമായി ബന്ധപ്പെട്ടാണ്. അതുപോലെ അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി ജോൺ ഹേ പ്രഖ്യാപിച്ച തുറന്ന വാതിൽ നയം എന്തുമായി ബന്ധപ്പെട്ടതാണ്? ചൈനയുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ്. അതുപോലെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് ബോക്സർ കലാപം. വിദേശ രാജ്യങ്ങളോട് കൂടുതൽ കൂറ് കാണിച്ചിരുന്നവരായിരുന്നു ഈ മഞ്ജു രാജവംശത്തിലെ രാജാക്കന്മാർ. അതുകൊണ്ട് തന്നെ അവിടെ ഒരു സംഘടന രൂപപ്പെടുകയും 1900-ൽ ഒരു കലാപം നടക്കുകയുണ്ടായി. അതാണ് ബോക്സർ കലാപം. അതിന് ബോക്സർ കലാപം എന്ന പേര് വരാനുള്ള
കാരണം ബോക്സറിന്റെ കൈമുഷ്ടിയായിരുന്നു ഈ സംഘടനയുടെ ചിഹ്നം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഈ കലാപത്തെ ബോക്സർ കലാപം എന്ന് അറിയപ്പെട്ടത്. ഈ ബോക്സർ കലാപം ചൈനയുമായി ബന്ധപ്പെട്ടതാണ്. 1900s ബോക്സർ കലാപം നടന്നത്. എന്നിരുന്നാലും എന്തുണ്ടായി, ഈ കലാപത്തെ അടിച്ചമർത്തുകയാണ് ഉണ്ടായത്. ബോക്സർ കലാപം നടന്നത് ചൈനയിലാണ് എന്ന് പറഞ്ഞു, 1900s. അതുപോലെ ഒരു ബൂവർ കലാപം അരങ്ങേറിയിട്ടുണ്ട്, അത് നടന്നത് ദക്ഷിണാഫ്രിക്കയിലാണ്. തെറ്റരുത്, ബോക്സർ കലാപം ചൈനയിലും ബൂവർ കലാപം ദക്ഷിണാഫ്രിക്കയിലുമാണ് നടന്നത്. അങ്ങനെ വിദേശ ആധിപത്യം കൊണ്ട് ചില ഗുണങ്ങളും ചൈനയ്ക്ക് സംഭവിച്ചിട്ടുണ്ട്. വിദേശ ആധിപത്യത്തിന്റെ ഫലമായി ഒരുപാട് ആളുകൾ വിദ്യാഭ്യാസം നേടി. അതായത് വിദ്യാസമ്പന്നരായ വ്യക്തികൾ ചൈനയിൽ ഉടലെടുക്കാൻ കാരണമായത് വിദേശ ആധിപത്യത്തിന്റെ ഫലമായാണ്. വിദേശ വിദ്യാഭ്യാസം നേടിയ ഒരുപാട് വിദ്യാസമ്പന്നർ ചൈനയ്ക്ക് ലഭിച്ചത്. അതിന്റെ ഫലമായി വിദേശ വിദ്യാഭ്യാസം നേടിയ ഒരു ഡോക്ടറാണ് അല്ലെങ്കിൽ ഒരു വ്യക്തിയാണ് സൺ യാത്സൻ. അദ്ദേഹം 1911 ചൈനീസ് റവല്യൂഷണറി ലീഗ് എന്ന പേരിൽ ഒരു സംഘടന ഉണ്ടാക്കുകയും തുടർന്ന് മഞ്ജു ഭരണത്തിനെതിരെ വിപ്ലവം അഴിച്ചുവിടുകയും ചെയ്തു. 1911 മഞ്ജു രാജവംശത്തിനെതിരെ നടന്ന വിപ്ലവമാണ് ചൈനീസ് വിപ്ലവം. ചൈനീസ് വിപ്ലവത്തിന്റെ ആധ്യാത്മിക നേതാവ്, ആത്മീയ നേതാവ്, ആത്മാചാര്യൻ എന്നെല്ലാം അറിയപ്പെടുന്നത് ആരാണ്? സൺ യാത്സൻ ആണ്. ചൈനീസ് വിപ്ലവത്തിന്റെ ആധ്യാത്മിക നേതാവ്, ആത്മീയ നേതാവ്, ആത്മാചാര്യൻ എന്നെല്ലാം അറിയപ്പെടുന്നത് സൺ യാത്സൻ ആണ്. അങ്ങനെ മഞ്ജു രാജവംശത്തെ ഇല്ലാതായി. തുടർന്ന് എന്ത് സംഭവിച്ചു? സൺ യാത്സൻ ഭരണാധികാരിയായി മാറി. അങ്ങനെ 1912 ചൈന റിപ്പബ്ലിക് ആവുകയാണ്. 1912 ജനുവരി 1 ചൈന റിപ്പബ്ലിക്കായി. അങ്ങനെ എന്ത് സംഭവിച്ചു? താൽക്കാലിക ഗവൺമെന്റ് അധികാരത്തിൽ വന്നു. താൽക്കാലിക ഗവൺമെന്റ് അധികാരത്തിൽ വന്നു. ആരായിരുന്നു നേതാവ്? സൺ യാത്സൻ ആയിരുന്നു. കുറച്ചുനാൾ സൺ യാത്സൻ ഭരിച്ചതിന് ശേഷം യുവാൻ ഷിക്കായ് അധികാരം ഏറ്റെടുത്തു. യുവാൻ ഷിക്കായ് എന്ന നേതാവാണ് പിന്നീട് അധികാരം ഏറ്റെടുത്തത്. സൺ യാത്സനിന്റെ നേതൃത്വത്തിൽ രൂപം കൊണ്ടൊരു പാർട്ടിയാണ് കുമിന്താങ് പാർട്ടി. സൺ യാത്സനിന്റെ നേതൃത്വത്തിൽ രൂപം കൊണ്ട പാർട്ടിയാണ് കുമിന്താങ് പാർട്ടി. എന്തായിരുന്നു ഈ സൺ യാത്സനിന്റെ ലക്ഷ്യങ്ങൾ? ദേശീയത, സോഷ്യലിസം, ജനാധിപത്യം എന്നിവ ചൈനയിൽ വളർത്തുക എന്നതായിരുന്നു സൺ യാത്സനിന്റെ ലക്ഷ്യങ്ങൾ ഉണ്ടായിരുന്നത്. പിന്നീട് എന്ത് സംഭവിച്ചു? റഷ്യയുടെ സഹായത്തോടെ 1921 ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാവോസെത്തുങ് രൂപീകരിക്കുകയാണ്. റഷ്യയുടെ സഹായത്തോടെ 1921 ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാവോസെത്തുങ് രൂപീകരിച്ചു. എങ്ങനെയാണ്? റഷ്യയുടെ സഹായത്തോടെ 1921 ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാവോസെത്തുങ്ങിന്റെ നേതൃത്വത്തിൽ ചൈനയിൽ ഉടലെടുക്കുകയാണ്. സൺ യാത്സൻ രൂപീകരിച്ച പാർട്ടിയാണ് കുമിന്താങ് പാർട്ടി. ഈ കുമിന്താങ് പാർട്ടിയുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ദേശീയത, സോഷ്യലിസം, ജനാധിപത്യം, പുരോഗമനം ചൈനയ്ക്ക് എന്നതെല്ലാം ആയിരുന്നു. അതിനുവേണ്ടി കുമിന്താങ് പാർട്ടി നിരന്തരം പ്രവർത്തിച്ചു വന്നു. അങ്ങനെയിരിക്കെ റഷ്യയുടെ സഹായത്തോടെ 1921 ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാവോസെത്തുങ് രൂപീകരിക്കുകയാണ്. 1921 ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി റഷ്യയുടെ സഹായത്തോടെ രൂപീകരിച്ചത് മാവോസെത്തുങ് ആണ്. അങ്ങനെ കുമിന്താങ് സൺ യാത്സനിന്റെ കുമിന്താങ് പാർട്ടിയും മാവോയുടെ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കൂടി നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഇരിക്കെ 1925 സൺ യാത്സൻ മരണപ്പെട്ടു. 1925 സൺ യാത്സൻ മരണപ്പെട്ടു. തുടർന്ന് അധികാരത്തിൽ വന്നത് ചിയാങ് കൈഷക്കായിരുന്നു. അദ്ദേഹം തുടക്കത്തിൽ നല്ല രീതിയിലുള്ള ഭരണമാണ് നൽകിയത്. പ്രഭുക്കന്മാരെയെല്ലാം അടിച്ചമർത്തി. തുടർന്ന് അതിനുശേഷം എന്തു സംഭവിച്ചു? ഏകാധിപത്യ ഭരണമായിരുന്നു കൈഷക്ക് കാഴ്ചവെച്ചത്. കൈഷക്കിന്റെ രഹസ്യ പോലീസിന്റെ പേര് ബ്ലൂ ഷർട്സ് എന്ന പേരിലായിരുന്നു. അങ്ങനെ കൈഷക്കിന്റെ ഈ ഭരണരീതി കമ്മ്യൂണിസത്തിന് എതിരായിരുന്നു. അങ്ങനെ കൈഷക്കിന്റെ രഹസ്യ പോലീസായ ബ്ലൂ ഷർട്സും കമ്മ്യൂണിസ്റ്റും തമ്മിൽ, കമ്മ്യൂണിസ്റ്റിന്റെ ആർമി എന്തായിരുന്നു, അല്ലെങ്കിൽ മാവോസെത്തുങ്ങിന്റെ ആർമിയുടെ പേര് ചുവപ്പ് സേന എന്നതായിരുന്നു. മാവോസെത്തുങ്ങിന്റെ ആർമിയുടെ പേര് എന്തായിരുന്നു? ചുവപ്പ് സേന. കമ്മ്യൂണിസ്റ്റ് സേനയാണ് ചുവപ്പ് സേന. അങ്ങനെ ചിയാൻ കൈഷക്കും മാവോയുടെ റെഡ് ആർമിയും തമ്മിൽ നിരന്തരം കോൺഫ്ലിക്ട്സ് ഉണ്ടായി. നിരന്തരം സമരങ്ങൾ അല്ലെങ്കിൽ നിരന്തരം പ്രശ്നങ്ങൾ ഉണ്ടായി. ഈ ചിയാൻ കൈഷക്ക് എന്ത് ചെയ്തു? ഈ മാവോയുടെ പാർട്ടിയെ പുറത്താക്കാൻ തന്റെ സൈന്യബലം തന്നെ ഉപയോഗിക്കാൻ തുടങ്ങി. അങ്ങനെ 1934 മാവോസെത്തുങ്ങിന്റെ നേതൃത്വത്തിൽ ഒരു ലോങ് മാർച്ച് സംഘടിപ്പിക്കുകയുണ്ടായി. 90,000 അംഗങ്ങളുമായി തെക്കൻ ചൈനയിലെ കിയാങ്ഷി എന്ന സ്ഥലത്ത് നിന്നും 12,000 കിലോമീറ്റർ നടന്ന് വടക്ക് പടിഞ്ഞാറ് ഷെങ്സിയിലെ യാനൻ എന്ന സ്ഥലം വരെയായിരുന്നു ഈ ലോങ് മാർച്ച് നടന്നത്. 18 മലനിരകൾ, 24 നദികൾ, 12 പ്രവിശ്യകൾ,
എന്നിവയെല്ലാം കടന്നാണ് ഈ ലോങ് മാർച്ച് കടന്നുപോയത്. 62 നഗരങ്ങൾ ഇവർ പിടിച്ചടക്കുകയും ഉണ്ടായി. ഈ ലോങ് മാർച്ച് അറിയപ്പെടുന്നത് മഹത്തായ പടനീക്കം എന്നാണ്. ഈ ലോങ് മാർച്ച് അറിയപ്പെടുന്നത് 1934 ഒക്ടോബർ 16 മുതൽ 1935 ഒക്ടോബർ 20 വരെയായിരുന്നു. ഏകദേശം ഒരു വർഷത്തോളമാണ് ഈ യാത്ര നടന്നത്, അല്ലെങ്കിൽ ഈ ലോങ് മാർച്ച് നടത്തിയത്. ഈ ലോങ് മാർച്ചിനിടയിൽ ഭൂവുടമകളുടെ സ്വത്തെല്ലാം പിടിച്ച് കർഷകർക്ക് കൈമാറി ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി. അങ്ങനെ ചൈനീസ് പോരാട്ടത്തിന്റെ പ്രതീകമായി മാറി മാവോസെത്തുങ്ങും കമ്മ്യൂണിസവും. അങ്ങനെയിരിക്കെ ജപ്പാനും ചൈനയും തമ്മിൽ ഒരു യുദ്ധമുണ്ടായി. കുമിന്താങ് പാർട്ടിയും കമ്മ്യൂണിസ്റ്റും ചേർന്ന് ജപ്പാനെ തോൽപ്പിക്കുകയുണ്ടായി. തുടർന്ന് കുമിന്താങ് പാർട്ടിയും കമ്മ്യൂണിസ്റ്റും വേർപിരിഞ്ഞു. പിന്നീട് മാവോയുടെ ചുവപ്പ് സേന കൈഷക്കിനെ തോൽപ്പിച്ച് എന്ത് ചെയ്തു? ഭരണം പിടിച്ചടക്കി. അങ്ങനെ കൈഷക് എവിടേക്കാണ് പോയത്? തായ്വാനിലേക്ക് പലായനം ചെയ്യുകയാണ് ഉണ്ടായത്. ചുവപ്പ് സേന, അതായത് മാവോയുടെ നേതൃത്വത്തിലുള്ള ചുവപ്പ് സേന, കൈഷക്കിന്റെ നേതൃത്വത്തിലുള്ള ബ്ലൂ ഷർട്സിനെ തോൽപ്പിച്ചു. തുടർന്ന് കൈഷക്ക് തായ്വാനിലേക്ക് പോവുകയാണ് ഉണ്ടായത്. മാവോസെത്തുങ് കൈഷക്കിന്റെ ബ്ലൂ ഷർട്സിനെ തോൽപ്പിച്ചു. തുടർന്ന് ഭരണം മാവോസെത്തുങ് പിടിച്ചടക്കി. അങ്ങനെ ചൈന ജനകീയ റിപ്പബ്ലിക്കായി. അതെന്നാണ്? 1949 ഒക്ടോബർ 1-നാണ് സംഭവിച്ചത്. 1949 ഒക്ടോബർ 1-ന് ചൈന ജനകീയ റിപ്പബ്ലിക്കായി. 1949 ഒക്ടോബർ 1-ന് ടിയാനമൻ സ്ക്വയർ, അതായത് ബെയ്ജിങ്ങിലെ ഒരു സ്ഥലമാണ് ടിയാനമൻ സ്ക്വയർ, അവിടെ വെച്ചാണ് ചൈന ജനകീയ റിപ്പബ്ലിക്കായി പ്രഖ്യാപിച്ചത്. അന്ന് ചൈന ജനകീയ റിപ്പബ്ലിക് ആയപ്പോൾ പ്രധാനമന്ത്രി ചൗവിൻലായ് ആയിരുന്നു, മാവോസെത്തുങ് ചെയർമാൻ ആയിരുന്നു. ചൈനീസ് പീപ്പിൾസ് റിപ്പബ്ലിക് നിലവിൽ വന്നു. അങ്ങനെ എന്ത് സംഭവിച്ചു? ചൈനീസ് പീപ്പിൾ റിപ്പബ്ലിക്കിന്റെ ആദ്യ പ്രസിഡന്റ് മാവോസെത്തുങ്ങായി മാറി. 1949 ചൈനയിൽ കമ്മ്യൂണിസ്റ്റ് വിപ്ലവം എന്ന് അറിയപ്പെടുന്നത്. 1949 നടന്ന ഈ വിപ്ലവത്തെയാണ് ചൈനയിലെ കമ്മ്യൂണിസ്റ്റ് വിപ്ലവം എന്ന് അറിയപ്പെടുന്നത്. മാവോയുടെ ചില വാക്കുകളുണ്ട്. 100 ആശയങ്ങൾ ഏറ്റുമുട്ടട്ടെ, 100 പൂക്കൾ വിരിയട്ടെ എന്നത് മാവോയുടെ വചനമാണ്. അതുപോലെ വിപ്ലവം അല്ലെങ്കിൽ അധികാരം തോക്കിൻ കുഴലിലൂടെ എന്നത് മാവോയുടെ വാക്കുകളാണ്. മതം മനുഷ്യനെ മയക്കുന്ന കറുപ്പാണ് എന്നതും മാവോയുടെ വാക്കുകളാണ്. മാവോ വിശ്വസിച്ചിരുന്ന മതമാണ് കൺഫ്യൂഷനിസം. ആയിരത്തി തൊള്ളായിരത്തി 1966 മാവോയുടെ നേതൃത്വത്തിൽ ഒരു സാംസ്കാരിക വിപ്ലവം കൂടി ചൈനയിൽ അരങ്ങേറിയിട്ടുണ്ട്. 1976 മാവോസെത്തുങ്ങും അതുപോലെ ചൗവിൻലായിയും മരണപ്പെട്ടിട്ടുള്ളത്. രണ്ടാളും ഒരേ വർഷത്തിലാണ് മരണപ്പെട്ടത്. മാവോസെത്തുങ്ങും ചൗവിൻലായിയുടെയും മരണം നടന്നത് 1976. 1989 ടിയാനമൻ സ്ക്വയർ കൂട്ടക്കൊല നടന്നത് ചൈനയിലാണ്. 1966 മാവോയുടെ നേതൃത്വത്തിൽ ഒരു സാംസ്കാരിക വിപ്ലവം നടന്നതും ചൈനയിലാണ്. നമുക്ക് ചൈനീസ് വിപ്ലവവുമായി ബന്ധപ്പെട്ട് കുറച്ച് ചോദ്യങ്ങൾ കൂടി നോക്കാം. ഏകദേശം 50-ലേറെ ചോദ്യങ്ങളുണ്ട്. എല്ലാതും ഉൾപ്പെടുത്താൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ചോദ്യങ്ങളെല്ലാം നന്നായി മനസ്സിലാക്കി പഠിക്കുക. ഒന്നാമത്തെ ചോദ്യം, മാവോസെത്തുങ്ങിന്റെ നേതൃത്വത്തിൽ ചൈന ജനകീയ റിപ്പബ്ലിക് ആയ വർഷം 1949 ഒക്ടോബർ 1. മാവോസെത്തുങ്ങിന്റെ നേതൃത്വത്തിൽ ചൈന ജനകീയ റിപ്പബ്ലിക് ആയ വർഷമാണ് 1949 ഒക്ടോബർ 1. 1934 മാവോസെത്തുങ്ങിന്റെ നേതൃത്വത്തിൽ തെക്കൻ ചൈനയിലെ കിയാങ്സി മുതൽ പടിഞ്ഞാറൻ ചൈനയിലെ യനാൻ വരെ നടത്തിയ യാത്രയാണ് ലോങ് മാർച്ച്. 1934 മാവോസെത്തുങ്ങിന്റെ നേതൃത്വത്തിൽ തെക്കൻ ചൈനയിലെ കിയാങ്സി മുതൽ പടിഞ്ഞാറൻ ചൈനയിലെ യനാൻ വരെ നടത്തിയ യാത്ര ലോങ് മാർച്ച്. മാവോസെത്തുങ്ങിന്റെ നേതൃത്വത്തിലുള്ള സേന ചുവപ്പ് സേന അഥവാ റെഡ് ആർമി. ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രധാന നേതാവ് മാവോസെത്തുങ്. കുമിന്താങ് ഭരണത്തിന്റെ അധികാരം നഷ്ടമായതിനെ തുടർന്ന് ചിയാങ് രാഷ്ട്രീയ അഭയം തേടിയ രാജ്യം തായ്വാൻ. ചൈനയിൽ സൈനിക ഏകാധിപത്യ ഭരണത്തിന് തുടക്കം കുറിച്ചതാര്? ചിയാൻ കൈഷക്ക്. ദക്ഷിണ ചൈനയിൽ സൺയാത്സെന്റെ നേതൃത്വത്തിൽ റിപ്പബ്ലിക്കൻ ഭരണം സ്ഥാപിച്ച പാർട്ടി കുമിന്താങ് പാർട്ടി. സൺയാത്സെന്റെ നേതൃത്വത്തിൽ റിപ്പബ്ലിക്കൻ ഭരണം സ്ഥാപിച്ച പാർട്ടി
കുമിന്താങ് പാർട്ടി. ചൈനയിൽ രാജവാഴ്ചയ്ക്ക് അന്ത്യം കുറിച്ച വിപ്ലവം. 1911 ചൈനീസ് വിപ്ലവം. ചൈനയിൽ രാജവാഴ്ചയ്ക്ക് അന്ത്യം കുറിച്ച വിപ്ലവം. 1911 ചൈനീസ് വിപ്ലവം. മഞ്ജു രാജവംശത്തിലെ ഭരണത്തിനെതിരായി വിപ്ലവം നടന്ന വർഷം 1911. മഞ്ജു രാജവംശത്തിലെ ഭരണത്തിനെതിരായി വിപ്ലവം നടന്ന വർഷമാണ് 1911. ബോക്സർ കലാപം നടന്ന വർഷം 1900. ബോക്സർ കലാപം നടന്ന വർഷം 1900. മഞ്ജു രാജവംശത്തിനെതിരെ ചൈനയിൽ പ്രവർത്തിച്ചിരുന്ന ചില രഹസ്യ സംഘടനകൾ സംഘടിപ്പിച്ച കലാപം ബോക്സർ കലാപം. മഞ്ജു രാജവംശത്തിനെതിരെ ചൈനയിൽ പ്രവർത്തിച്ചിരുന്ന ചില രഹസ്യ സംഘടനകൾ സംഘടിപ്പിച്ച കലാപമാണ് ബോക്സർ കലാപം. വിദേശ ഇടപെടലിനും ആധിപത്യത്തിനും അനുകൂലമായ നിലപാടുകൾ സ്വീകരിച്ച ചൈനീസ് രാജവംശമാണ് മഞ്ജു രാജവംശം. വിദേശ ഇടപെടലിനും ആധിപത്യത്തിനും അനുകൂലമായ നിലപാടുകൾ സ്വീകരിച്ച ചൈനീസ് രാജവംശമാണ് മഞ്ജു രാജവംശം. ചൈനയുടെ കമ്പോളങ്ങളിൽ എല്ലാ രാജ്യങ്ങൾക്കും തുല്യ അവകാശവും അവസരവും ഉണ്ട് എന്നുള്ള അമേരിക്കയുടെ വാദത്തിന് അടിസ്ഥാനം തുറന്ന വാതിൽ നയമാണ്. ചൈനയുടെ കമ്പോളങ്ങളിൽ എല്ലാ രാജ്യങ്ങൾക്കും തുല്യ അവകാശവും അവസരവും ഉണ്ട് എന്നുള്ള അമേരിക്കയുടെ വാദത്തിന് അടിസ്ഥാനം തുറന്ന വാതിൽ നയമാണ്. 14-ാമത്തെ ചോദ്യം, ചൈനയുടെ വ്യാപാര ആനുകൂല്യങ്ങൾ ലഭിക്കാനായി അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി ജോൺ ഹേയ് പ്രഖ്യാപിച്ച നയം തുറന്ന വാതിൽ നയം. ചൈനയുടെ വ്യാപാര ആനുകൂല്യങ്ങൾ ലഭിക്കാനായി അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി ജോൺ ഹേയ് പ്രഖ്യാപിച്ച നയം തുറന്ന വാതിൽ നയമാണ്. ഇംഗ്ലീഷ് വ്യാപാരികൾ ചൈനയിലേക്ക് ഇറക്കുമതി ചെയ്തിരുന്ന ലഹരി പദാർത്ഥമാണ് കറുപ്പ്. ഇംഗ്ലീഷ് വ്യാപാരികൾ ചൈനയിലേക്ക് ഇറക്കുമതി ചെയ്തിരുന്ന ലഹരി പദാർത്ഥം കറുപ്പാണ്. 16-ാമത്തെ ചോദ്യം, ചൈനീസ് വിപ്ലവം നടന്ന വർഷം 1911. ചൈനീസ് വിപ്ലവം നടന്ന വർഷം 1911. ചൈനീസ് വിപ്ലവത്തിന് നേതൃത്വം കൊടുത്തത് ആരാണ്? സൺ യാത്സൻ. ചൈനീസ് വിപ്ലവത്തിന് നേതൃത്വം കൊടുത്തത് സൺ യാത്സൻ ആണ്. ഏഷ്യയിലെ ഭീമൻ എന്നറിയപ്പെടുന്ന രാജ്യം ചൈന. ഏഷ്യയിലെ ഭീമൻ എന്നറിയപ്പെടുന്ന രാജ്യം ചൈനയാണ്. ചൈനയിലെ വിപ്ലവ പ്രസ്ഥാനങ്ങളുടെ ആത്മീയ ആചാര്യൻ എന്നറിയപ്പെടുന്ന വ്യക്തി സൺ യാത്സൻ ആണ്. ചൈനയിലെ വിപ്ലവ പ്രസ്ഥാനങ്ങളുടെ ആത്മീയ ആചാര്യൻ എന്നറിയപ്പെടുന്ന വ്യക്തി സൺ യാത്സൻ ആണ്. ചൈനയിൽ സാംസ്കാരിക വിപ്ലവം ആരംഭിച്ച വർഷം 1966. ചൈനയിൽ സാംസ്കാരിക വിപ്ലവം ആരംഭിച്ച വർഷം 1966. ചൈനീസ് വിപ്ലവത്തിന് നേതൃത്വം നൽകിയ കക്ഷി കുമിന്താങ് കക്ഷി. ചൈനീസ് വിപ്ലവത്തിന് നേതൃത്വം നൽകിയ കക്ഷി കുമിന്താങ് കക്ഷി. 1934 ആരംഭിച്ച ലോങ് മാർച്ച് ആരുടെ നേതൃത്വത്തിലാണ് നടന്നത്? മാവോസേത്തുങ്. 1934 ആരംഭിച്ച ലോങ് മാർച്ച് ആരുടെ നേതൃത്വത്തിലാണ് നടന്നത്? മാവോസേത്തുങ്. മാവോസേത്തുങ്ങിന്റെ നേതൃത്വത്തിൽ രൂപം കൊണ്ട സേന റെഡ് ആർമി. മാവോസേത്തുങ്ങിന്റെ നേതൃത്വത്തിൽ രൂപം കൊണ്ട സേനയാണ് റെഡ് ആർമി. 1839 മുതൽ 1842 വരെ നടന്ന ആദ്യത്തെ കറുപ്പ് യുദ്ധം നടന്നത് ആരൊക്കെ തമ്മിലാണ്? ചൈനയിലെ കിങ് രാജവംശവും ബ്രിട്ടനും തമ്മിൽ. 1839 മുതൽ 1842 വരെ നടന്ന ആദ്യത്തെ കറുപ്പ് യുദ്ധം നടന്നത് ആരൊക്കെ തമ്മിലായിരുന്നു? ചൈനയിലെ കിങ് രാജവംശവും ബ്രിട്ടനും തമ്മിൽ. യൂറോപ്യൻ ആധിപത്യത്തിനെതിരെ 1899 മുതൽ 1901 വരെ ചൈനയിൽ നടന്ന കലാപമാണ് ബോക്സർ കലാപം. യൂറോപ്യൻ ആധിപത്യത്തിനെതിരെ 1899 മുതൽ 1901 വരെ ചൈനയിൽ നടന്ന കലാപമാണ് ബോക്സർ കലാപം. ഒന്നാം കറുപ്പ് യുദ്ധം അവസാനിപ്പിച്ച ഉടമ്പടി 1842 നാങ്കിങ് ഉടമ്പടിയാണ്. ഒന്നാം കറുപ്പ് യുദ്ധം അവസാനിപ്പിച്ച ഉടമ്പടിയാണ് 1842 നാങ്കിങ് ഉടമ്പടി. പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈന നിലവിൽ വന്ന വർഷം 1949 ഒക്ടോബർ 1. പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈന നിലവിൽ വന്ന വർഷമാണ് 1949 ഒക്ടോബർ 1. 28-ാമത്തെ ചോദ്യം, 1911 സൺ യാത്സെന്നിന്റെ നേതൃത്വത്തിൽ മഞ്ജു രാജഭരണത്തിനെതിരെ നടന്ന വിപ്ലവം ചൈനീസ് വിപ്ലവമാണ്. 1911 സൺ യാത്സെന്നിന്റെ നേതൃത്വത്തിൽ മഞ്ജു രാജഭരണത്തിനെതിരെ നടന്ന വിപ്ലവമാണ് ചൈനീസ് വിപ്ലവം. ചൈനയിൽ രാജവാഴ്ചയ്ക്ക് അന്ത്യം കുറിച്ച് റിപ്പബ്ലിക്കൻ ഭരണത്തിന് തുടക്കം കുറിച്ച യുദ്ധമാണ് ചൈനീസ് വിപ്ലവം. ചൈനയിൽ രാജവാഴ്ചയ്ക്ക് അന്ത്യം കുറിച്ച് റിപ്പബ്ലിക്കൻ ഭരണത്തിന് തുടക്കം കുറിച്ച യുദ്ധം ചൈനീസ് വിപ്ലവമാണ്. കുമിന്താങ് പാർട്ടിയുടെ സ്ഥാപകൻ സൺ യാത്സൻ ആണ്. കുമിന്താങ് പാർട്ടിയുടെ സ്ഥാപകനാണ് സൺ യാത്സൻ. ബോക്സർ കലാപം നടന്ന രാജ്യം ചൈനയാണ്. ബോക്സർ കലാപം നടന്ന രാജ്യം ചൈനയാണ്. ബോക്സർ കലാപം നടന്ന വർഷം 1900.
ബോക്സർ കലാപം നടന്ന വർഷം 1900. ചൈനയും ബ്രിട്ടനും തമ്മിൽ നടന്ന യുദ്ധമാണ് കറുപ്പ് യുദ്ധം. പത്തൊൻപതാം നൂറ്റാണ്ടിന്റെ അവസാന കാലഘട്ടത്തിൽ ചൈനയിൽ വ്യാപാരാനുകൂല്യങ്ങൾ കരസ്ഥമാക്കാനായി അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി ജോൺ ഹൈ പ്രഖ്യാപിച്ച നയമാണ് തുറന്ന വാതിൽ നയം. ചിയാൻ കൈഷക് എന്ന ചൈനീസ് ഏകാധിപതിക്കെതിരെ 1934 ലോങ് മാർച്ച് സംഘടിപ്പിച്ച നേതാവ് മാവോസേ തുങ്ങാണ്. ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകരിച്ച വ്യക്തി മാവോസേ തുങ്ങാണ്. ചൈന മാവോസേ തുങ്ങിന്റെ നേതൃത്വത്തിൽ ജനകീയ റിപ്പബ്ലിക് അഥവാ പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈന ആയ വർഷം 1949 ഒക്ടോബർ 1. ചൈനയിൽ കമ്മ്യൂണിസ്റ്റ് വിപ്ലവം നടന്ന വർഷം 1949. ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകരിച്ച വ്യക്തി മാവോസേ തുങ്ങാണ്. ചൈനീസ് പീപ്പിൾസ് റിപ്പബ്ലിക്കിന്റെ ആദ്യ പ്രസിഡന്റ് മാവോസേ തുങ്ങാണ്. ഏഷ്യയുടെ കിഴക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന രാജ്യമാണ് ചൈന. ഏഷ്യയിലെ ഏറ്റവും വലിയ രാജ്യം ചൈനയാണ്. ചൈനയുടെ തലസ്ഥാനം ബെയ്ജിംഗ് ആണ്. ചൈനയിലെ ഭാഷയാണ് മണ്ടാരിൻ. ഇന്ത്യയുടെ അയൽപക്കത്തുള്ള ഏറ്റവും വലിയ രാജ്യമാണ് ചൈന. ചൈനയുടെ പാർലമെന്റ് നാഷണൽ പീപ്പിൾസ് കോൺഗ്രസ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ചൈനയുടെ ഇപ്പോഴത്തെ പ്രസിഡന്റ് ഷിജിങ് പിങ് ആണ്. ഏറ്റവും കൂടുതൽ കാലം ചൈന ഭരിച്ച രാജവംശം മഞ്ചു അല്ലെങ്കിൽ കിങ് രാജവംശമാണ്. ചൈനയിൽ ഏറ്റവും അവസാനം ഭരിച്ച രാജവംശമാണ് മഞ്ചു അല്ലെങ്കിൽ കിങ് രാജവംശം. ചൈനീസ് വിപ്ലവ സമയത്തെ മഞ്ചു രാജാവ് പൂയി രാജാവാണ്. ചൈന റിപ്പബ്ലിക് ആയത് 1912 ജനുവരി 1. ചൈനീസ് വിപ്ലവത്തിന്റെ ആധ്യാത്മിക നേതാവ്, ആത്മാചാര്യൻ എന്നെല്ലാം അറിയപ്പെടുന്നത് സൺയാത്സെൻ ആണ്. ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി റഷ്യയുടെ സഹായത്തോടെ മാവോസേതുങ് സ്ഥാപിച്ച വർഷം 1921. സൺയാത്സെൻ മരണപ്പെട്ട വർഷം 1925. ചിയാൻ കൈഷക്കിന്റെ രഹസ്യ പോലീസാണ് ബ്ലൂ ഷർട്ട്സ്. മാവോയുടെ സേന ചുവപ്പ് സേനയാണ്. മഹത്തായ പടനീക്കം എന്നറിയപ്പെടുന്ന സംഭവം ലോങ് മാർച്ച് ആണ്. ചൈന ജനകീയ റിപ്പബ്ലിക്കായ വർഷം 1949 ഒക്ടോബർ 1. ചൈനീസ് പീപ്പിൾസ് റിപ്പബ്ലിക് ആദ്യ പ്രസിഡന്റ് മാവോസേ തുങ്ങാണ്. പ്രധാനമന്ത്രി ചൗവിൻലായാണ്. മാവോയുടെ നേതൃത്വത്തിൽ ചൈനയിൽ സാംസ്കാരിക വിപ്ലവം നടന്ന വർഷം 1966. ചൈനയിൽ ടിയാനമെൻ സ്ക്വയർ കൂട്ടക്കൊല നടന്ന വർഷം 1989. മാവോ അന്തരിച്ച വർഷം 1976. ചൗവിൻലായ് മരണപ്പെട്ട വർഷം 1976.
മാവോ വിശ്വസിച്ച മതമാണ് കൺഫ്യൂഷ്യനിസം. മാവോ വിശ്വസിച്ച മതമാണ് കൺഫ്യൂഷ്യനിസം. മാവോയുടെ വാക്കുകൾ നോക്കാം. മതം മനുഷ്യനെ മയക്കുന്ന കറുപ്പാണ്. 100 ആശയങ്ങൾ ഏറ്റുമുട്ടട്ടെ, 100 പൂക്കൾ വിരിയട്ടെ. അധികാരം അഥവാ വിപ്ലവം തോക്കിൻകുഴലിലൂടെ എന്നതല്ല മാവോയുടെ വാക്കുകളാണ്. ഒന്നുകൂടി പറയാം. മതം മനുഷ്യനെ മയക്കുന്ന കറുപ്പാണ്. 100 ആശയങ്ങൾ ഏറ്റുമുട്ടട്ടെ, 100 പൂക്കൾ വിരിയട്ടെ. അധികാരം അഥവാ വിപ്ലവം തോക്കിൻകുഴലിലൂടെ എന്നതല്ല മാവോയുടെ വാക്കുകളാണ്. പുതിയ അറിവുകളുമായി അടുത്ത ക്ലാസ്സിൽ കാണാം. നന്ദി.